ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ദു. ഇബ കളക്ഷൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഏവർക്കും നല്ല പരിചയമുള്ള ഒരു ചെടിയാണ്. തെത്തിച്ചെടിയെന്നും തെച്ചിച്ചെടിയെന്നും ചെത്തി എന്നും പറയുന്ന ഇക്സോറ പ്ലാന്റിനെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഈ ചെടി നമ്മുടെ നാട്ടിൽ ഏറെയുള്ള പഴയ രൂപത്തിലുള്ള ഒരു ചെടിയുണ്ട്. കുടത്തെറ്റി എന്ന് നമ്മൾ അറിയപ്പെടുന്ന തെറ്റി. അതിനെ കുടത്തെറ്റി എന്ന് പറയാൻ കാര്യം അതിന്റെ പൂവ് ഒരു ബോള് പോലെ ഉരുണ്ടിരിക്കുന്നതാണ്. ഈ കുടത്തെറ്റി അല്ലാതെ പലതരത്തിലുള്ള തെറ്റികൾ, റോസ് കളറും മഞ്ഞ കളറും ഒക്കെയുണ്ട്. കാട്ടുതെറ്റിയുണ്ട്. അതല്ലാതെ ഇപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റികളുണ്ട്. അതുകൂടാതെ മിനിയേച്ചർ ടൈപ്പും ഇപ്പം വരുന്നുണ്ട്. നമ്മൾ ഇന്ന് പറയുന്നത് കുടത്തെറ്റിയെ പറ്റിയാണ്. ഇനി നമുക്ക് ഈ പൂവിൻ്റെ ഒരു കുറുക്കുണ്ടാക്കി നോക്കാം. ഈ കുറുക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ തെച്ചിപ്പൂവ് വേണം, പിന്നെ പച്ചരി പച്ചരി വേണം. ഇത് കരിപ്പോട്ടിയാണ്, കരിപ്പോട്ടി. പിന്നെ കുറച്ച് നെയ്യ്, പിന്നെ ഏലക്ക. ഇത്രയും സാധനങ്ങളാണ് ഈ കുറുക്കിന് ആവശ്യമുള്ളത്. ഇത് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത അരി വൃത്തിയാക്കി വെച്ചതാണ്. അത് മിക്സിയിലേക്ക് ഇടണം. ഒത്തിരിയൊന്നും വേണ്ട, ഒരു പിടി അരിയോളം മതി. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തെറ്റിപ്പൂവാണ്. അതും ഈ പച്ചരിയുടെ കൂടെ ഇട്ട് മിക്സിക്കകത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇത് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇതിനി നമുക്ക് പാനിലോട്ട് പകരാം. ഇത് ഉരുക്കി വൃത്തിയായിട്ട് വെച്ചേക്കുന്ന ശർക്കരയാണ്, അതായത് കരിപ്പോട്ടിയാണ്. ഇത് നമുക്ക് അന്ന് അരിച്ചതിനകത്തോട്ട് ഒഴിക്കാം. ഇതിനി നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലപോലെ ഇളക്കി ഇത് കുറുകി വരുമ്പോൾ ഇതിനുള്ളിലേക്ക് കുറച്ച് നെയ്യും ഏലക്കപ്പൊടിയും ചേർക്കുക. ഏലക്കപ്പൊടി ഓപ്ഷണലാണ്, ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം എല്ലാവർക്കും ഒരു പായസത്തിൻ്റെ മണമൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഏലക്കപ്പൊടി ചേർക്കണമെന്ന് പറഞ്ഞത്. അല്ലാതെ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയൊന്നുമല്ല. ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ, വളരെ നേർത്ത ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത്. സിമ്മിലിട്ട് വെക്കുക, കാരണം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ സ്വല്പം നെയ്യ് ഇതിനകത്തങ്ങ് ഒഴിക്കുകയാണ്. ഇപ്പം നമ്മുടെ കുറുക്ക് ഏകദേശം പാകമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിനകത്ത് സ്വല്പം ഏലക്ക പൊടിച്ചിടാം. അതൊരു ഓപ്ഷണലാണ്, കാരണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ഇട്ടാൽ മതി. എനിക്കതിൻ്റെ മണം ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിനകത്ത് സ്വല്പം ചേർത്തു. നമ്മുടെ കുറുക്ക് റെഡിയായിട്ടുണ്ട്. ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ തെച്ചിപ്പൂ കുറുക്ക് റെഡിയായിരിക്കുകയാണ്. ഇത് പണ്ടുള്ള നമ്മുടെ അമ്മൂമ്മമാരെല്ലാം പണ്ട് അനീമിക്കായുള്ള, അതായത് രക്തക്കുറവുള്ള കുട്ടികൾക്ക് ഇത് ഇങ്ങനെ കുറുക്കി കൊടുക്കുമായിരുന്നു. രക്തക്കുറവ് പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ തെച്ചിപ്പൂ കൊണ്ട് ഉണ്ടാക്കിയ കുറുക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.